എന്താ ഫസീല, അനക്ക് വീടും വീട്ടുകാരൊക്കെ ഇഷ്ടായില്ലേ? ആയിക്ക, എനിക്ക് വീടും ഈ വീട്ടുകാരൊക്കെ നല്ല ഇഷ്ടായി. അത് കേട്ടാ മതി. എനിക്ക് മോളെ, ആ ഇമ്മേ, ആ ഇമ്മേ, ഓ സോറി സോറി മക്കളെ, ഞാൻ ഇങ്ങക്ക് ഡിസ്റ്റർബൻസ് ആയോ? ഏ ഇല്ലമ്മ, ഡിസ്റ്റർബൻസ് ഒന്നും ആക്കില്ല. നിങ്ങൾ എന്തിനപ്പ ഇങ്ങോട്ട് വന്നത്? കാര്യം പറയ്. മോളെ, മോൾക്ക് ചോറും ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ആ അമ്മ, ഓർക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാ. ആ എന്നാലേ, ഞാൻ എന്റെ അടുപ്പത്തിൽ മീൻചാറ് വെച്ചിക്കണേ, അത് തിളക്കുമ്പോഴേ അവിടെ ഉണ്ടാവും തേങ്ങ, അതായിക്കൊന്നും ഇട്ടോണ്ടു. ഞാൻ അപ്പത്തിന് നമ്മൾ അഷറഫിന്റെ പേരെ പോയി കാണ്ടേ കുറച്ച് വേപ്പിലെ എടുത്തുകാണ്ട് വരാ. ആ ഇമ്മ, നിങ്ങള് പോയി വന്നോളി, അപ്പത്തിന് കറി ഞാൻ റെഡിയാക്കിക്കോണ്ടേ. എടി, അനക്ക് ഉമ്മാന്റെ മുന്നിലേ ശരിക്കും ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണിത്. ഇത് മുതലെടുക്കണം. ആയിക്ക, ഇന്റെ പാചകത്തിലുള്ള കഴിവേ ഞാൻ ഉമ്മാന്റെ മുന്നിൽ തെളിയിക്കും. ഞാൻ എളുപ്പം പോയി കാണ്ടേ കറിയിൽ തേങ്ങ ഇട്ടുകാണ്ട് വരാ. ആ എന്നിട്ട് പെട്ടെന്ന് പോയി കാണ്ടേ കറി റെഡിയാക്ക്. A few moments later. കുമ്പകപ്പൂങ്കാട്ടിലെ ചിത്ര ഓട് കറിയില് തേങ്ങട്ടോണാവോ? പടച്ചോനെ, എന്താ ഇത്? എന്റെ സാജിയോ ഇവിടെ വായോ? എന്റെ സാജിയോ? എന്തമ്മ, എന്തിനാ ഇനി വിളിച്ചത്? എടാ ഇതെന്താ പറഞ്ഞത്? എന്റെ ഭാര്യക്ക് നല്ല പാചകം ചെയ്യാൻ അറിയാന്നില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഓളോട് കറിയില് തേങ്ങ ഇടാൻ പറഞ്ഞതിനോ ചെയ്തതാ അത്. പടച്ചോനെ ഇത്രയും വലിയ പൊട്ടെത്തിയിരുന്നോളി.